ഹലോ എവരിവൺ, നമ്മൾ ഫിഫ്ത് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. എന്താണ് ഫിഫ്ത് ചാപ്റ്ററിന്റെ പേര്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ പ്രത്യുൽപാദന ആരോഗ്യം എന്നാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംപ്ലാന്റേഷനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. എന്താണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് വന്ന് യൂട്രസിന്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറായ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റി പിടിച്ചിരിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇംപ്ലാന്റേഷൻ അല്ലെ. ഈ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സ്റ്റാർട്ട് ചെയ്യും? പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അപ്പൊ ഈ പ്രഗ്നൻസിയിൽ എങ്ങനെയാണ് ഫീറ്റസിന് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകങ്ങൾ എങ്ങനെ ലഭിക്കുന്നു, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ സംരക്ഷണം എങ്ങനെ ലഭിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിൽ ഒരു താൽക്കാലികമായിട്ട് ഒരു ടെമ്പററി സ്ട്രക്ചർ ഫോം ചെയ്യും, അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസന്റ. അപ്പൊ ഈ പ്ലാസന്റ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് യൂട്രൈൻ ടിഷ്യൂസ് അല്ലെങ്കിൽ ഗർഭാശയത്തിൽ നിന്നുള്ള കലകളും അതുപോലെ തന്നെ എംബ്രിയോണിക് ടിഷ്യൂ ഭ്രൂണകലകളും ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഈ പ്ലാസന്റ ഫോം ചെയ്യുന്നത്. പ്ലാസന്റയിൽ നിന്നുമാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് പോഷകങ്ങളും ഒക്കെ ഫീറ്റസിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഫീറ്റസിന്റെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്, പ്ലാസന്റ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്ലാസന്റ എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്ട്രക്ചർ ആണ്, അത് പ്രഗ്നൻസിയിൽ മാത്രമേ ഫോം ചെയ്യുകയുള്ളൂ. അപ്പൊ ആ പ്ലാസന്റ എന്ന് പറയുന്നത് ഏതിൽ നിന്നുമാണ് ഫോം ചെയ്യുന്നത്, യൂട്രസിൽ നിന്നുള്ള ടിഷ്യൂസും അതുപോലെ തന്നെ എംബ്രിയോണിക് ടിഷ്യൂസും കൂടി ചേർന്നിട്ടാണ് പ്ലാസന്റ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാസന്റയിൽ നിന്നുമാണ് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും കുഞ്ഞിലേക്ക് എത്തുന്നത്, അതുപോലെ തന്നെ കുഞ്ഞിൽ നിന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽസും എവിടേക്കാണ് എത്തുന്നത്, പ്ലാസന്റയിലേക്കാണ്. ഇനി ഈ പ്ലാസന്റയും കുഞ്ഞിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കോഡിലേക്ക് സ്ട്രക്ചർ, ഒരു ചരട് പോലെയുള്ള ഭാഗമുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് അമ്പിലിക്കൽ കോഡ് അല്ലെങ്കിൽ പൊക്കിൾ കൊടി എന്ന് പറയും. അപ്പൊ ഈ അമ്പിലിക്കൽ കോഡ് വഴിയാണ് പ്ലാസന്റയിൽ നിന്നും ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കുഞ്ഞിലേക്ക് എത്തുന്നത്, അതുപോലെ തന്നെ കുഞ്ഞിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസ് പ്ലാസന്റയിലേക്ക് എത്തുന്നതും ഇതുവഴിയാണ്, ത്രൂ അമ്പിലിക്കൽ കോഡാണ് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് പ്ലാസന്റ ഒരു ടെമ്പററി സ്ട്രക്ചറാണ്, അതിൽ നിന്നും ഓക്സിജനും ന്യൂട്രിയൻസും എത്തുന്നു, അത് എതുവഴിയാണ് എത്തുന്നത് കുഞ്ഞിലേക്ക്, അമ്പിലിക്കൽ കോഡ് വഴിയാണ്. ഇനി ഈ കുഞ്ഞിൽ നിന്നുമുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് അമ്പിലിക്കൽ കോഡ് വഴി എവിടേക്ക് എത്തുന്നു, പ്ലാസന്റയിലേക്ക് എത്തുന്നു. ഇനി അതുപോലെ തന്നെ ഫീറ്റസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെമ്പറൈൻ ഫോം ചെയ്യും അല്ലെങ്കിൽ ഒരു സ്റ്റാരൻ രൂപപ്പെടും, അതിനെ വിളിക്കുന്ന പേരാണ് അമ്നിയോൺ എന്ന് വിളിക്കും. അതായത് പ്രഗ്നൻസി പീരീഡില് കുഞ്ഞിന് ചുറ്റും ഒരു മെമ്പറൈൻ ഒരു സ്ഥലം രൂപപ്പെടും, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, അമ്നിയോൺ. ഇനി ആ അമ്നിയോണിനകത്തിൽ ഒരു ഫ്ലൂയിഡ് ഒരു ദ്രാവകം ഉണ്ടാകും, ദ്രാവകത്തിന്റെ പേരാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അമ്നിയോട്ടിക് ദ്രവം. അപ്പൊ ആ ഫ്ലൂയിഡിനുള്ളിലാണ് ആര് കിടക്കുന്നത്, കുഞ്ഞ് കിടക്കുന്നത് അല്ലെ. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ഡീഹൈഡ്രേഷൻ തടയാനായിട്ട് സഹായിക്കുന്നു. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നിർജലീകരണം, അതായത് കുഞ്ഞിന്റെ ബോഡിയിൽ നിന്നും ജലാംശം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അല്ലെ, ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാൻ എന്ത് സഹായിക്കുന്നു, ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സഹായിക്കുന്നു. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു, അതായത് ബാഹ്യമായ ക്ഷതങ്ങളിൽ നിന്നും ഒക്കെ കുഞ്ഞിനെ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. അപ്പൊ അതിനൊക്കെ എന്ത് സഹായിക്കുന്നു, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അമ്നിയോട്ടിക് ദ്രവം സഹായിക്കുന്നു. അപ്പൊ കുഞ്ഞിന്റെ ന്യൂട്രീഷനും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സ്ട്രക്ചേഴ്സ് ഉള്ളത്, ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കൊടുക്കുന്നു, പ്ലാസന്റ കൊടുക്കുന്നുണ്ട്, ഇതുവഴിയാണ് പോകുന്നത്, അമ്പിലിക്കൽ കോഡിലൂടെയാണ്. ദെൻ കുഞ്ഞിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഒരു മെമ്പറൈൻ, അതിനെ വിളിക്കുന്ന പേര് അമ്നിയോൺ. അമ്നിയോണിനുള്ളിലുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അത് കുഞ്ഞിന്റെ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജലീകരണം തടയാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഷോക്ക് ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ഒക്കെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ താൽക്കാലികമാണ് അല്ലെ, അതായത് കുഞ്ഞിന്റെ ജനനത്തോടു കൂടി ഈ സ്ട്രക്ചേഴ്സ് എല്ലാം എന്ത് ചെയ്യും, നശിച്ചു പോവുകയും ചെയ്യും. പ്രഗ്നൻസി പീരീഡിൽ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഇതൊക്കെ, അതുപോലെ തന്നെ ന്യൂട്രീഷൻ കൊടുക്കാനും ഇവ സഹായിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ജെസ്റ്റേഷൻ പീരീഡ്, അതായത് നമുക്കറിയാം ഇപ്പം ഇംപ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസി തുടങ്ങി അല്ലെ. അപ്പൊ ഈ കൺസെപ്ഷൻ മുതൽ ടിൽ ദ ബർത്ത് ഓഫ് ബേബി, അതായത് ഇംപ്ലാന്റേഷൻ തുടങ്ങി, അതായത് ഗർഭകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ കുഞ്ഞിന്റെ ജനനം വരെയുള്ള കാലഘട്ടത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ജെസ്റ്റേഷൻ പീരീഡ് അല്ലെങ്കിൽ ഗർഭകാലഘട്ടം. ഇതെന്ന് പറയുന്നത് മനുഷ്യരിലാണെങ്കിൽ 272 to 280 days ആണ്, അതായത് 270 to 280 ദിവസം വരെയാണ് ജെസ്റ്റേഷൻ പീരീഡ് അല്ലെങ്കിൽ ഗർഭകാലഘട്ടം. ഗർഭധാരണം മുതൽ കുഞ്ഞിന്റെ ജനനം വരെയുള്ള കാലഘട്ടത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് ജെസ്റ്റേഷൻ പീരീഡ്. അത് എത്ര ദിവസമാണ് മനുഷ്യരില്, 272 to 280 days. അപ്പൊ ഈ 270 to 280 ദിവസം വരെയുള്ള കാലഘട്ടത്തിൽ കുറെ മാറ്റങ്ങൾ കുഞ്ഞിന്റെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അതായത് ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ്, ഗർഭസ്ഥ ശിശുവിന്റെ വികാസം.
അതായത് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്കറിയാം ഒരു 10 മന്ത്സ് വരെയാണ് നമ്മൾ പ്രഗ്നൻസി പറയുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ 10 മന്ത്സ് ഒന്നും പോകത്തില്ല, ഒരു 9 മന്ത്സ് വരെ നമുക്ക് എടുക്കാം. ആ സമയത്തേക്ക് എന്ത് ചെയ്യും, ഫുൾ ഗ്രോത്ത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വളർച്ചയൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കുറെ അധികം ചേഞ്ചസ് കുഞ്ഞിന്റെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. ഈ 9 മാസങ്ങൾ വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് 3 ട്രൈമസ്റ്റർ ആയിട്ട് തിരിക്കാം. ട്രൈമസ്റ്റർ അല്ലെങ്കിൽ ത്രൈമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസങ്ങൾ കൂടുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഒരു ട്രൈമസ്റ്റർ എന്ന് വിളിക്കും അല്ലെ. 3 മാസം കൂടുമ്പോൾ ഒരു ട്രൈമസ്റ്റർ. അപ്പൊ ഫസ്റ്റ് ടു 3 മന്ത്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ട്രൈമസ്റ്റർ, ഇനി 4 to 6 മന്ത്സ് എന്ന് പറയുന്ന സെക്കൻഡ് ട്രൈമസ്റ്റർ, ഇനി 7 to 9 മന്ത്സ് എന്ന് പറയുന്നത് തേർഡ് ട്രൈമസ്റ്റർ. അപ്പൊ ഇങ്ങനെ 3 ട്രൈമസ്റ്റർ ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഓരോ ട്രൈമസ്റ്ററിലും കുഞ്ഞിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ അതായത് ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യും, അതായത് കുഞ്ഞിന്റെ ഹൃദയ സ്പന്ദനം അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നത് ആദ്യത്തെ 3 മാസങ്ങളിലാണ് അല്ലേ. ഇനി ഇത് കൂടാതെ തന്നെ സെക്സ് ഓർഗൻസും മറ്റു ഓർഗൻ സിസ്റ്റംസും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതായത് ലൈംഗിക അവയവങ്ങളും മറ്റ് അവയവ വ്യവസ്ഥകളും എല്ലാം ഈ 3 മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്യും. ദെൻ അത് കൂടാതെ തന്നെ ലിംസ്, ഫിംഗേഴ്സ് ആൻഡ് ടോസ് എല്ലാം ഫോം ചെയ്യും, അതായത് കൈകാലുകളും കൈവിരലുകളും കാൽവിരലുകളും എല്ലാം ഈ 3 മാസത്തിനുള്ളിൽ രൂപപ്പെടും. അപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ദെൻ സെക്സ് ഓർഗൻസും മറ്റു ഓർഗൻ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലിംസ് ഫിംഗേഴ്സ് ടോസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ 4 to 6 മന്ത്സ് ആണ്, അടുത്ത 3 മാസമാണ് അല്ലെ, 6 മാസം വരെയുള്ള കാലഘട്ടം. ആ സമയത്ത് എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും, അതായത് രോമവളർച്ച ഒക്കെ ഉണ്ടാകും, അത് ഹെഡിലും ഉണ്ടാകും, അതുപോലെ തന്നെ ബോഡി ഹെയറും ഫോം ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് ദ ഫീറ്റസ്, അതായത് അമ്മയുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞ് അനങ്ങാൻ തുടങ്ങുന്ന ചലിക്കാൻ തുടങ്ങുന്ന കാലഘട്ടവും എപ്പോഴാണ്, ഈ 6 മാസം വരെയുള്ള കാലഘട്ടത്തിലാണ്. ഐലിഡ്സ് ഓപ്പൺ ചെയ്യും, കൺപോളകളൊക്കെ തുറക്കാൻ തുടങ്ങും, ഐലാഷസ് ആർ ഫോംഡ്, കൺപീലുകളൊക്കെ എന്ത് ചെയ്യുന്നു, രൂപപ്പെടുന്നു. അപ്പൊ 6 മാസം വരെയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്, ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നു, അതായത് ബോഡി ഹെയറും അതുപോലെ തന്നെ ഹെഡിലും ഒക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നു. ദെൻ ഐലാഷസ് ഫോം ചെയ്യുന്നു, ഐലിഡ്സ് ഓപ്പൺ ചെയ്യുന്നു, ഐലിഡ്സ് എന്ന് പറഞ്ഞാൽ കൺപോളകൾ തുറക്കുന്നു, ഐലാഷസ് എന്ന് പറഞ്ഞാൽ പെൺപീലികളൊക്കെ ഫോം ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് മൂവ്മെന്റിൽ, അതായത് കുഞ്ഞിന്റെ ചലനം തുടങ്ങുന്നതും ഏത് കാലഘട്ടത്തിലാണ്, ഈ 6 മാസം വരെയുള്ള കാലഘട്ടത്തിലാണ്. ദെൻ അടുത്ത 3 മന്ത്സ് എന്ന് പറയുമ്പോൾ 7 to 9 മന്ത്സ് ആണ്, ആ സമയത്തേക്ക് ലെങ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, അതിന്റെ കംപ്ലീറ്റ് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നു, അതായത് ലെങ്സ് ഒക്കെ പൂർണ്ണമായിട്ട് വളരുന്നു, ശ്വാസകോശങ്ങളൊക്കെ വളരുന്നു, ദെൻ ബോഡി സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ശരീരത്തിന്റെ വലിപ്പം കൂടുന്നു, ബോഡി വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ശരീരഭാരം കൂടുന്നു. അപ്പൊ ഇതെല്ലാം, അതായത് ഒരു പൂർണ്ണമായിട്ടും ഗ്രോത്ത് സംഭവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്, തേർഡ് ട്രൈമസ്റ്റർ ആണ്. അതായത് ഒരു 9 മാസം വരെയുള്ള കാലഘട്ടം എത്തുമ്പോഴത്തേക്ക് കുഞ്ഞ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു, ഗ്രോത്ത് സംഭവിച്ചു കഴിയും. കംപ്ലീറ്റ് ഗ്രോത്ത് സംഭവിച്ചതിന് ശേഷം കുഞ്ഞ് പുറത്തു വരുന്നു, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാർച്ചുറിഷൻ അല്ലെങ്കിൽ പ്രസവം എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത്, അതായത് ഈ 6 മാസം വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് ഈ പ്രഗ്നൻസി പീരീഡില് അമ്മയുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ മാറ്റങ്ങൾ എന്നൊക്കെ പറയുന്നത് ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടാണ്, അതായത് ഹോർമോൺ ലെവലില് നന്നായിട്ട് വേരിയേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും, അമ്മയുടെ വെയിറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ അമ്മയുടെ ആ ടൈമിലുള്ള, അതായത് പ്രഗ്നൻസി പീരീഡിലുള്ള ഓവുലേഷൻ, അതായത് റിലീസിങ് ഓഫ് ഓവം, മെൻസ്ട്രേഷൻ, അതായത് ആർത്തവം, ഒക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ആകുന്നു. ദെൻ ഹോർമോണൽ വേരിയേഷൻസ് വരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ ഒക്കെ തിക്നെസ്, അതായത് ഗർഭാശയഭിത്തിയുടെ ഒക്കെ കനം എന്നൊക്കെ പറയുന്നത് കൂടുന്നുണ്ട്, ഒരുപാട് കൂടുന്നുണ്ട്. കാരണം ആ സമയത്ത് എന്ന് പറയുന്നത് കുഞ്ഞെവിടെയാണ് ഇരിക്കുന്നത്, യൂട്രസിന്റെ വാളിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് യൂട്രസിന്റെ ഒക്കെ തിക്നെസ് ഒക്കെ കൂടുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഉറക്കക്കുറവ്, ആങ്സൈറ്റി, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ ഈ ഒരു സമയത്ത് അമ്മയ്ക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യണം, കെയർ കൊടുക്കണം അല്ലെ, നന്നായിട്ട് അമ്മയെ ശ്രദ്ധിക്കണം. ദെൻ ആ സമയത്തുള്ള ആഹാര രീതികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, മാനസികമായിട്ടുള്ള ആരോഗ്യം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സന്തോഷമൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഏത് കാലഘട്ടത്തിൽ, ഈ പ്രഗ്നൻസി പീരീഡിൽ. അപ്പൊ ഈ പ്രഗ്നൻസി പീരീഡിലൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് അല്ലെ. അപ്പൊ ഈ പ്രഗ്നൻസി പീരീഡില് എന്തൊക്കെ ശ്രദ്ധ കൊടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.